ഇപ്പോൾ ഞാൻ ചിത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റാണ്. 15 വർഷം മുമ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് ചെയ്തിരുന്ന മൈ സൊസൈറ്റി ഉണ്ട്, പരിണാമം എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളത്, ചിത്രം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിത്രകലയുടെ ഒരു ചരിത്രത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് രാജാ രവിവർമ്മ. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ ഒരു വിഭാഗം നിരൂപകർ തള്ളിപ്പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സാധാരണ നമ്മുടെ കേരളീയമായ ഒരു ശൈലി സങ്കേതവും ആ സ്വഭാവവുമാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വിദേശ നമ്മൾ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജാ രവിവർമ്മയുടെ കലയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ചിത്രകലയുടെ ഒരു ചരിത്രത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് രാജാ രവിവർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഈ പിന്നെ ആധുനികമായ ഒരു നവോത്ഥാനത്തിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ ഒരു വിഭാഗം നിരൂപകർ തള്ളിപ്പറയുകയുണ്ടായി. കാര്യം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യവും കുറഞ്ഞു പോവുകയും വിദേശ പാശ്ചാത്യ ശൈലി കൂടുതൽ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. പക്ഷേ അത് ആ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ മറന്നുകൊണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചത് എന്ന് എനിക്ക് എന്നെപ്പോലുള്ള വളരെ ചെറിയ ചിന്താഗതി വെച്ച് ഞാൻ പറയുകയാണ്. എന്നെപ്പോലുള്ളവർ അങ്ങനെയാണ് വാദിക്കുന്നത്. കാരണം ആ കാലത്ത് അദ്ദേഹം ചെയ്തത് ഏറ്റവും കലയിലെ ഏറ്റവും ഉന്നതമായ കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ ഇത്തരം ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കേരളീയ പാരമ്പര്യവും അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർന്ന അല്ലെങ്കിൽ അത്തരം രേഖകളും രൂപങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു മറ്റ് വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ വിഖ്യാതരായ കലാകാരന്മാരുടെയോ ഒന്നും ഒരു ശൈലിയോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർമ്മാണ രചനാ രീതിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. എൻ്റെ കലയിൽ ഈ പ്രതിഷേധത്തിൻ്റെ സൂചകങ്ങൾ, അത് പിന്നെ പ്രതിഷേധ ചിത്രങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം, അതിനകത്ത് അത്തരം പ്രതിഷേധത്തിൻ്റെ രേഖാചിത്രങ്ങളാണ്. അത് ലൈൻ ഡ്രോയിങ് കൊണ്ടാണ് ആ പരമ്പര മുഴുവൻ ചെയ്തിട്ടുള്ളത്, ഇങ്ക് ആൻഡ് പെൻ ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ അതിനകത്ത് മുഴുവൻ പ്രതിഷേധത്തിൻ്റെ സൂചനകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രേഖാചിത്രങ്ങളാണത്. കറുത്ത നിറം മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ്. അതൊരു നമ്മുടെ കാലത്തിനോടും നമ്മുടെ സമൂഹത്തിനോടുമൊക്കെയുള്ള പ്രതിഷേധത്തിൻ്റെ വരകളാണ്. അതിനകത്ത് ഈ കാർട്ടൂൺ എന്ന് പറയുന്നത്, കാർട്ടൂണും അത്തരം മേഖലയിൽ ഈ പറഞ്ഞ ചിന്താഗതി കൊണ്ട് ചിത്രണങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ രണ്ടും രണ്ട് വളരെ വ്യത്യസ്തമായ ശൈലി സങ്കേതമാണ് ഉപയോഗിക്കപ്പെടുന്നത്. രണ്ടും രണ്ടാണ്.
ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ വർക്കുകളിൽ പരിശോധിക്കുമ്പോഴത്തേക്ക് പരിണാമം എന്ന് പറയുന്ന സീരീസിലുള്ള വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇങ്ക് ആൻഡ് പെൻ സീരീസാണ്. അതിലുള്ള വർക്കിനാണ് എനിക്ക് ലളിതകലാ അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളതും അതിനാണ്. അതിനകത്ത് നമുക്ക് വളരെ വിശാലമായ രൂപകൽപ്പനകൾ, ഒരുപാട് പിന്നെ വിഷയം നമ്മൾ ഒരു ക്യാൻവാസിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഒരു ഡ്രോയിങ്ങിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചു കൊച്ച് ഇമാജുകൾ കൊണ്ടാണ് ആ ചിത്രം മുഴുവൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രചനാ രീതിയാണ് ഈ ഡ്രോയിങ്ങിൽ, ഈ ഡ്രോയിങ് പരമ്പരയിൽ, ആ പരിണാമം പരമ്പരയിൽ മുഴുവൻ സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ കേരള ലളിതകലാ അക്കാദമിയുടെ വാർഷിക ചിത്ര പ്രദർശനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കലാസംവിധായകനുള്ള സംസ്ഥാന ടി വി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ രാജാ രവിവർമ്മ അവാർഡ് കിളിമാനൂർ, ആ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് ചിത്രകലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പിന്നെ സമകാലീന ചിത്രകലയിൽ നാടൻ കലയുടെ സ്വാധീനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഫെലോഷിപ്പ് ലഭിച്ചത്. അതുപോലെ തന്നെ മറ്റ് നിരവധി സുദർശന പുരസ്കാരമടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ചിത്രകലയ്ക്കായി ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കേരള ലളിതകലാ അക്കാദമിയിലും കേരള സംഗീത നാടക അക്കാദമിയിലും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലും നിരവധി തവണ അംഗമായി, നിർവാഹക സമിതി അംഗമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് കലാസംവിധായകനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ശ്രീ വിജയകൃഷ്ണൻ്റെ രചന വർക്കുകളിലാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി സീരിയലുകളിലും അതുപോലെ സിനിമ, മറ്റ് സിനിമകളിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യമായി കലാസംവിധായകനായി വർക്ക് ചെയ്ത സിനിമ. മഞ്ചാടിയും മൂക്കുത്തിയും എന്ന് പറയുന്ന വർക്കിനാണ് എനിക്ക് കലാസംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. എനിക്ക് ഫെലോഷിപ്പ് ലഭിച്ചത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ചിത്രകലയ്ക്കുള്ള ഫെലോഷിപ്പാണ് ലഭിച്ചത്. അത് പിന്നെ നാടൻ കലകളിൽ, നാടൻ കലകളുടെ മുഖത്തെഴുത്തിൽ സമകാലീന ചിത്രകലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, സ്വാധീനിക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ വിഷയം. ആ വിഷയത്തിലുള്ള രചനകൾ ഞാൻ പ്രധാനമായി അത് തിരഞ്ഞെടുത്തത് തെയ്യം മുഖത്തെഴുത്താണ്. തെയ്യം മുഖത്തെഴുത്ത് നമുക്കറിയാം വളരെ നിറസമൃദ്ധമായ ഒന്നാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത്. നമ്മൾ ആ മുഖം, നമ്മളെ തെയ്യമൊക്കെ അവതരിപ്പിച്ച് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ആ മുഖം, മുഖത്ത് വരയ്ക്കുന്ന രേഖകൾ ചലനാത്മകമായിക്കൊണ്ടാണ് നമ്മളത് ദൃശ്യമായി നമ്മൾ കാണുന്നത് അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ അത്തരം മുഖത്തിൻ്റെ രചന എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അത് നിരവധി 10-60-ലധികം മുഖത്തെഴുത്തുകൾ അവിടെ ഈ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തുകളുണ്ട്. അതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുകയും അതനുസരിച്ചുള്ള കുറേ വർക്കുകൾ, നമ്മൾ മോഡൽ സ്റ്റഡി ഉൾപ്പെടെയുള്ള മോഡൽ വർക്കുകൾ ചെയ്തു മുഖത്തെഴുത്ത് നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്നാണ് ഒരു 30-ഓളം പെയിൻറ്റിങ്ങുകൾ ആ സമയത്ത്
ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതിനകത്ത് തെയ്യത്തിൻ്റെ നിറത്തിൻ്റെ പ്രത്യേകത, തെയ്യം ആടുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, നമുക്കറിയുന്നത് പോലെ ഇപ്പം തെയ്യം അത് ആ അമ്പലത്തിൻ്റെ ആ അന്തരീക്ഷം എന്ന് പറയുന്നത് രാത്രിയാണ് ഈ തെയ്യം ആടുന്നത്. ആ സമയത്ത് അന്തരീക്ഷം നിലാവുള്ള രാത്രിയാണെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ ആ നിലാവിൻ്റെ വെളിച്ചം, മരങ്ങളുടെ അല്ലെങ്കിൽ ആലിലകളുടെ ആ ഒരു ചലനം, ചൂട്ടുകറ്റം മിന്നിച്ച് അതിൻ്റെ ഒരു തീപ്പൊരിയുടെ പ്രവാഹം, ആ അതിൻ്റെ മധ്യത്താണ് ഈ തെയ്യം വരുന്നത്. ഈ തെയ്യം വരുമ്പോഴത്തേക്ക് ആ ഒരു ശരിക്കു പറഞ്ഞാൽ അത് തന്നെ ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അത്തരം ദൃശ്യവിരുന്നിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത കുറേ രേഖകളും വർണ്ണങ്ങളും ഒക്കെ വച്ചാണ് ഞാൻ എൻ്റെ ഈ പരമ്പര അല്ലെങ്കിൽ ഈ ഇത് പഠനവുമായി ബന്ധപ്പെട്ട പെയിൻറ്റിങ്ങുകൾ ചെയ്തത്. ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ് പ്രധാനമായി ചെയ്തിട്ടുള്ളത്. രാജ രവിവർമ്മയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കലയും ജീവിതവും എന്ന് പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും ചിന്ത പബ്ലിക്കേഷൻസും, രണ്ടുപേരും ആ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരയിലേക്കുള്ള വഴി എൻ്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ് വരയിലേക്കുള്ള വഴി. സൈഗതം ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിന് നിരവധി അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി അടുത്ത കാലത്താണ്, 2 വർഷമേ ആയുള്ളത് പ്രസിദ്ധീകരിച്ചിട്ട്. അതുപോലെ തന്നെ വരയുടെ പൊരുൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. നിഴലുകളിൽ അഭയം എന്ന് പറഞ്ഞ ഒരു ബാലസാഹിത്യ കൃതിയുണ്ട്. പിന്നെ കുട്ടു, അതുപോലെ തന്നെ മറ്റൊന്ന് മണ്ണും വിണ്ണും എന്ന് പറഞ്ഞ, അങ്ങനെ ഒരു 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കലാപഠനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുട്ടികളുടെ കലാപഠനമാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ കലാവിദ്യാഭ്യാസം വളരെ കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകൾ തന്നെ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോഴാണ് ഇത് പറയേണ്ടി വരുന്നത്. കാരണം കലയുടെ ആ ഒരു പഠനം അവർക്ക്, പിന്നെ എല്ലാവരും രാജാരവിവർമ്മമാരാകുക എന്നുള്ളതിനപ്പുറം കലയെക്കുറിച്ചൊരു അവബോധമുണ്ടാക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കലയുടെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഇന്നത്തെ സാഹചര്യം വളരെ പരിമിതമാകുന്നു. ഇന്ന് അത്തരം ഒരു വഴിയിൽ നമ്മുടെ രക്ഷകർത്താക്കളും, തീരെ ഇല്ല എന്നല്ല, കുറച്ച് രക്ഷകർത്താക്കൾ അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കുട്ടികളെയും കൊണ്ട് മത്സരങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മത്സരങ്ങളിൽ എല്ലാ അവധി ദിവസങ്ങളിലും എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഈ മത്സരങ്ങളിലെല്ലാം നമ്മുടെ രക്ഷകർത്താക്കൾ, ഇതിൽ താല്പര്യമുള്ളവരും അല്ലാത്തവരുമായ കുറേ പേർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ കൊണ്ടുപോകുന്ന രക്ഷകർത്താക്കൾ തന്നെ അവരെ നമ്മുടെ ഒരു ഗാലറിയിൽ കൊണ്ടുപോയി ഒരു ചിത്രം കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംസ്കാരമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയം ഉണ്ട്, രാജാ രവിവർമ്മ ഗാലറി ചിത്രാലയം ഉണ്ട്, KCS പണിക്കർ ഗ്യാലറി ഉണ്ട്. 2 ഗ്യാലറികൾ നമ്മുടെ മ്യൂസിയത്തുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാ രക്ഷകർത്താക്കളും, മിക്കവാറും എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ പോകാറുണ്ട്. പക്ഷേ എത്ര പേരാണ് ഈ ഗ്യാലറി കൊണ്ടുപോയി, ഈ ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികളായാൽ പോലും അത്തരം ഒരു സമീപനം ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് വെറുതെ പറയുന്നതല്ല, കാരണം ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. ഇത് കണ്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആരും രാജാരൂപന്മാരാകുന്നില്ല. പക്ഷേ അതിനപ്പുറം കലയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ KCS പണിക്കർ ഗ്യാലറി, നമ്മുടെ ആധുനിക ചിത്രകലയുടെ കുലപതിയായിട്ടുള്ള KCS പണിക്കർ ആരാണ്, അദ്ദേഹത്തിൻ്റെ രചനകളുടെ രീതി എന്താണ്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടികളുടെ ഒരു കണക്ക് പുസ്തകത്തിൽ നിന്നാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത്. ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ വാക്കുകളും പ്രതീകങ്ങളും എന്ന് പറയുന്ന ഒരു പരമ്പര ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്
അത് വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. ആ ചിത്രങ്ങൾ കാണുകയും അത് കുട്ടികൾ അറിയുകയും വേണം. അതുപോലെ തന്നെയാണ് രാജാരവിവർമ്മ, വിശ്വോത്തരനായ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അത് പോയി കാണുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരിട്ട് പറ്റില്ല, അവരുടെ രക്ഷകർത്താക്കളും അധ്യാപകരുമൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ് ഈ കാലത്ത്. കാരണം സ്കൂളുകളിൽ അവർക്കുള്ള പഠന സമയങ്ങൾ, കലാപഠന സമയങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി സൂചിപ്പിച്ചത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് പരമ്പരയിൽ നിന്ന് മാറി ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരൂപങ്ങൾ ഉൾപ്പെടുന്ന, നേരത്തെ ആദ്യകാലത്ത് ഞാൻ 80s ചെയ്തിരുന്ന മൈ സൊസൈറ്റി എന്ന് പറയുന്ന അത് ഡ്രോയിങ് ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇത് പെയിൻറ്റിങ്ങിൽ മനുഷ്യരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരമ്പര ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പുതിയ ലാൻഡ്സ്കേപ്പ് സീരീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ പരമ്പരയാണ് ഇപ്പോൾ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ആശയം സമാഹരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും കല, സമകാലീന കല വളരെ വിശാലമാണ്. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്തെ കലാസങ്കേതങ്ങൾ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. പുതിയ കലാസങ്കേതത്തിലേക്ക് ശാസ്ത്രീയമായ പുതിയ ധാരകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നതിനും അതിനപ്പുറം നമുക്ക് ബ്രഷ് ഉപയോഗിക്കാതെ എങ്ങനെ ചിത്രം വരയ്ക്കാം എന്ന് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് സാധ്യതകൾ ഒരുപാടുണ്ട് പുതിയ കുട്ടികൾക്ക്, പുതിയ ഈ രംഗത്തേക്ക് വരുന്ന കുട്ടികൾക്ക് സാധ്യതകൾ ഒരുപാടാണ്. അത് ഉപയോഗപ്പെടുത്തിയാൽ വരും തലമുറയ്ക്ക് നമ്മുടെ പഴയ കാലത്തെക്കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലത്തെ എങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, കലാവഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് എന്ന് വളരെ ശക്തിയോടെ, ഉൾക്കരുത്തോടു കൂടി നമ്മുടെ ചിത്രതലങ്ങൾ വർണ്ണാഭമാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.